ബിസ്മില്ലാഹുബിന് വിശുദ്ധ ഖുർആൻ ഒന്നാം അധ്യായമായ സൂറത്തുൽ ഫാത്തിഹ പഠനത്തിലേക്കാണ് നമ്മൾ സമാരംഭിക്കുന്നത് അള്ളാഹുസ്ബനു വല നമുക്ക് പഠിക്കാനും മനസ്സിലാക്കാനും നല്ല തൗഫീഖ് നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ സൂറത്തുൽ ഫാത്തിഹയുടെ ഈ ഒന്നാം ഭാഗത്തിൽ സൂറത്തുൽ ഫാത്തിഹ പാരായണം അതിലെ തെറ്റു ശരികളെ സംബന്ധിച്ചാണ് ഇന്ന് നമ്മൾ പറയാൻ ഉദ്ദേശിക്കുന്നത് വബില്ലാഹി തൗഫീഖ് ഈ സൂറത്തിലെ ഓരോ അക്ഷരങ്ങളും സൂറത്തുൽ ഫാത്തിഹയിലെ ഓരോ അക്ഷരങ്ങളും അതിൻ്റെ ശരിയായ ഉച്ചാരണവും അതിൻ്റെ തെറ്റായി ജനങ്ങളിൽ നിന്ന് പൊതുജനങ്ങളിൽ നിന്ന് വരുന്ന തെറ്റായ ഉച്ചാരണവും രണ്ടും നമ്മൾ മനസ്സിലാക്കിയിരിക്കുന്നത് നല്ലതാണ് തെറ്റ് മനസ്സിലാക്കിയാൽ ആ തെറ്റ് പാരായണം ചെയ്യാതിരിക്കാൻ എനിക്ക് സാധിക്കും ശരി മനസ്സിലാക്കിയാൽ ശരിയായത് പാരായണം ചെയ്യാനും സാധിക്കും അള്ളാഹു തൗഫീഖ് ചെയ്യട്ടെ സൂറത്തുൽ ഫാത്തിഹ അത് ഇറങ്ങിയിട്ടുള്ളത് അഞ്ചാമതായിട്ട് ഇറങ്ങിയ സൂറത്താണ് മുഴുവനായി ഇറക്കപ്പെട്ട അഞ്ചാമതായി ഇറങ്ങപ്പെട്ട സൂറത്താണ് സൂറത്തുൽ ഫാത്തിഹ എന്നാണ് പറയുന്നത് സൂറത്തിൽ മുസ്ജമ്മിൽ സൂറത്തുൽ മുസ്സമ്മിൽ അതിന് ശേഷം സൂറത്തിൽ മുസ്ജമ്മിലിന് ശേഷമാണ് സൂറത്തുൽ ഫാത്തിഹ ഇറക്കപ്പെട്ടത് ഇതിൻ്റെ ശ്രേഷ്ഠതയായിട്ട് പറയുന്നത് ഇത് രണ്ട് പ്രാവശ്യം അള്ളാഹു സുബഹാനഹുവ ആല ഇറക്കിയിട്ടുണ്ട് എന്നാണ് മക്കയിൽ വെച്ചും ഇറക്കിയിട്ടുണ്ട് മദീനയിൽ വെച്ചും രണ്ടാമതായി വീണ്ടും അള്ളാഹു സുബെഹാനഹുവ ആല ഇറക്കിയിട്ടുണ്ട് അത് അങ്ങനെ രണ്ട് തവണ സൂറത്തുൽ ഫാത്തിഹയെ അള്ളാഹു അവതരിപ്പിച്ചു എന്നുള്ളത് അതിൻ്റെ ഷറഫും അതിൻ്റെ ഫവുലുമായിട്ട് പണ്ഡിതന്മാർ ചൂണ്ടിക്കാണിച്ചിട്ടുണ്ട് ഒന്നാമതായി ഇസ്തിയാരയിലേക്കാണ് നമ്മൾ പ്രവേശിക്കുന്നത് ഇസ്തിയാര എന്നാൽ അഭയം തേടൽ അള്ളാഹുവിനോട് അഭയം തേടൽ പരിശുദ്ധമായ ഖുർആാനിൻ്റെ കൽപ്പനയാണ് നീ ഏത് വിശുദ്ധ ഖുർആാനിലെ ഏത് ആയത്ത് ഏത് അധ്യായം പാരായണം ചെയ്താലും ശപിക്കപ്പെട്ട പിശാചിൽ നിന്ന് നീ അള്ളാഹുവിനോട് ഇസ്തിയാര ചെയ്തുകൊണ്ട് അള്ളാഹുവിനോട് അഭയം ചെയ്തുകൊണ്ടായിരിക്കണം പരിശുദ്ധമായ ഖുർആൻ പാരായണത്തിലേക്ക് പ്രവേശിക്കേണ്ടത് ഇസ്തിഹാദക്ക് രണ്ടു മൂന്ന് രൂപങ്ങളുണ്ട് അതിൽ ഏറ്റവും ഷൂറായ രൂപം എന്നതാണ് ഇസ്തിയത പാരായണം ചെയ്യുമ്പോൾ ഉണ്ടാകുന്ന അബദ്ധങ്ങളെ സംബന്ധിച്ച് നമുക്ക് ആദ്യമായി നോക്കാം ഇസ്തിയാദയിലെ ഒന്നാമത്തെ അക്ഷരമായ ഹംസ ആ ഹംസ മാത്രമാണ് ഇതിൽ നിങ്ങൾ നോക്കേണ്ടത് തെറ്റായ ഒരു പാരായണം തെറ്റായ പാരായണമാണ് അ ഊതു എന്ന് പറയുമ്പോൾ ഹംസക്ക് പകരം ഐനാണ് പറഞ്ഞത് ഹംസ തന്നെ പറയണം ആ ഔതു അപ്പോൾ ആദ്യം ഹംസ പിന്നീട് ഐൻ പിന്നീട് ദാല് ഒന്നാമത്തെ അക്ഷരം ഹംസയാണ് ആ എന്നാണ് ആ എന്നല്ല രണ്ടാമത്തേത് ആ എന്നവിടെ പറയാൻ കാരണം രണ്ടാമത്തെ അക്ഷരം ഐനായതുകൊണ്ടാണ് രണ്ടാമത്തെ അക്ഷരം ഐൻ ആയതുകൊണ്ട് അതിലെ അതിലെ ആ സുഹത്ത് ആദ്യത്തെ അക്ഷരത്തിലേക്ക് പ്രവേശിക്കുന്നത് കൊണ്ടാണ് അങ്ങനെ അവിടെ തെറ്റ് വരാൻ പിന്നെ സാധ്യത എന്ന് പണ്ഡിതന്മാർ ചിലർ ചൂണ്ടിക്കാണിച്ചിട്ടുണ്ട് രണ്ടാമത്തേത് ഐനാണ് അപ്പോൾ രണ്ടാമത്തേത് തെറ്റി പാരായണം ചെയ്തത് ഇപ്രകാരമാണ് ആ ഊതു ഊതു തെറ്റാണ് ഇതാണ് ശരിയായ പാരായണം ആഴുതു എന്നത് ശരിയാണ് ആ ഊതു എന്നത് തെറ്റാണ് ആ ഊ രണ്ടാമത്തെ അക്ഷരമാണ് നിങ്ങൾ ഇതിൽ ശ്രദ്ധിക്കേണ്ടത് ആ ഊതു എന്നത് തെറ്റാണ് ആ എന്നതാണ് ശരി മൂന്നാമത്തെ അക്ഷരം ദാലാണ് ദാലല്ല തെറ്റായ പാരായണം ഔതു എന്ന തെറ്റായ പാരായണമാണ് ഊതു മൂന്നാമത്തെ അക്ഷരം ശ്രദ്ധിക്കുക അ എന്നാണ് ശരിയായ പാരായണം മിന എന്നതിൽ സാധാരണ തെറ്റ് വരുത്താറില്ല ഊതു മിന അല്ല ബില്ലാഹി ബില്ലാഹി ബി എന്നത് സാധാരണ തെറ്റ് വരുത്താറില്ല ചില ആളുകൾ മഹ്രജ് മാറി ബി എന്നത് ഇലേക്ക് ചില ആളുകൾ പോകാറുണ്ടെന്ന് മാത്രം ശ്രദ്ധിക്കുക പി കാരണം പാ ഇൻ്റെ പ എന്ന അറബി അക്ഷരം ഇല്ല അറബിയിൽ പ അക്ഷരം ഇല്ല മലയാളത്തിൽ പ ഉണ്ട് ആ പായയുടെ മഹ്റജ് പായ വരുന്നത് ബ വരുന്ന ഭാഗത്ത് നിന്നാണ് പ വരുന്നത് രണ്ട് ചുണ്ടുകളിൽ നിന്നാണ് അപ്പോൾ ആ ബായുടെ മഹ്റജ് പായുടെ മഹ്റജിലേക്ക് മാറുന്നത് കൊണ്ടാണ് ബില്ലാഹി എന്നത് ചിലർ അല്ലെങ്കിൽ ബ എന്ന് പറയേണ്ടടുത്തത് ബി എന്ന് പറയേണ്ടടുത്ത് ചില ആളുകൾ പി എന്ന് പി എന്ന് ബായും പായും അല്ലാത്ത ഒരു അക്ഷരം പറയാൻ സാധ്യത ഉണ്ട് അങ്ങനെ പറ അങ്ങനെ ഓതപ്പെടുന്നതും കേട്ടിട്ടുണ്ട് അപ്പോൾ ബില്ലാഹി എന്ന് പാരായണം ചെയ്യണം ബില്ലാഹി ബില്ലാഹി ഇനി രണ്ടാമത്തെ അക്ഷരം നോക്കുക ബില്ലാഹി എന്നത് അള്ളാഹു എന്നതാണ് അള്ളാഹു എന്നതിൻ്റെ മുമ്പ് കെസറാണ് വരുന്നതെങ്കിൽ അത് അള്ളാഹു എന്നത് തർക്കാക്കി ൈറ്റാക്കി പാരായണം ചെയ്യുന്ന ചെയ്യണം എന്നതാണ് നിയമം അഥവാ ബില്ലാഹി എന്ന് പറയുമ്പോൾ ബ ഇന് കെസറാണ് അപ്പോൾ അതിനുശേഷം അള്ളാഹു എന്ന് വന്ന വന്നതുകൊണ്ട് ബി എന്നതിന് ശേഷം ബ ഇൻ്റെ കെസറിന് ശേഷം അള്ളാഹു എന്ന് വന്നതുകൊണ്ട് കൊണ്ട് ബില്ലാഹി എന്ന ബില്ലാഹി എന്ന പാരായണം തെറ്റാണ് അതേസമയം അള്ളാഹു എന്നതിന് മുമ്പ് ഫത്തഹോ വമ്മോ ആണെങ്കിൽ അവിടെ അള്ളാഹു എന്ന് തന്നെ പാരായണം ചെയ്യണം ഉദാഹരണത്തിന് അമ്മ അവിടെ അല്ലാഹുമ്മ എന്നല്ല പാരായണം കാരണം അള്ളാഹു ആ അലിഫിന് എന്താണ് അതേപോലെ തന്നെ അഹ് അലൈഹുഹു ഫസയു അജറൻ എന്ന ആയത്ത് സൂറത്തുൽ ഫത്ഹിലാണെന്ന് തോന്നുന്നു അലൈഹു അവിടെ അവാഹു എന്നതിന് മുമ്പ് വമ്മാണ് വന്നത് അലൈഹു എന്ന വമ്മാണ് വന്നത് അപ്പോൾ അവഹു എന്ന് ഉച്ചരിക്കുന്നതിന് മുമ്പ് വമ്മോ ഫോ ആണ് വരുന്നതെങ്കിൽ അവഹു എന്ന് തഫൈമോടുകൂടി പാരായണം ചെയ്യണം അവഹു എന്നതിന് മുമ്പ് കെസ്രാണ് വരുന്നതെങ്കിൽ അല്ലാഹു എന്ന് തർക്കീക്കോടു കൂടി പാരായണം ചെയ്യണം അതുകൊണ്ടാണ് എന്നുള്ളിടത്ത് ബില്ലാഹി എന്നുള്ളിടത്ത് ബില്ലാഹി എന്ന് പറയാതെ ബില്ലാഹി എന്ന് പറയാൻ കാരണം അതാണ് മനസ്സിലായിട്ടുണ്ടാകും അപ്പോൾ ബില്ലാഹി എന്ന പാരായണം തെറ്റാണ് ബില്ലാഹി എന്നാണ് പാരായണം ചെയ്യേണ്ടത് ബില്ലാഹി മിന മിന എന്നതാരും തെറ്റ് വരുത്തുന്നത് കേട്ടിട്ടില്ല മിന എന്നതിന് ചില ആളുകൾ മീമിന് ശ്രദ്ധ കൊടുത്ത് പാരായണം ചെയ്യാറുണ്ട് അത് തെറ്റാണ് എന്ന് മീമിന് ശബ്ദില്ലാതെ എന്ന് ആ ഷീനു പറയുമ്പോൾ കാറ്റ് പരക്കണം ഷെയ് എന്നാണ് ഷൈ എന്നല്ല ഷൈ എന്നല്ല ഷൈ എന്നല്ല ഷെയ് ഷെയ്ത്വാൻ എന്നാണ് ഷെയ് ഷെയ് ത്വ ത് എന്നത് താൻ ഷെയ്താൻ എന്നല്ല ഷെയ്താൻ ഔതു ബില്ല ഹിമിന ഷെയ്താനി എന്നല്ല ഷെയ്ത്വാനി എന്നുമല്ല ഷെയ്ത്വാനി എന്ന് പറയുമ്പോൾ രണ്ടക്ഷരം അവിടെ വന്നു ത്വായും വന്നു വാവും വന്നു തെറ്റാണ് ബില്ല ഹിമിന ഷെയ്തോനി ത്ഹീമോട് കൂടി പറയേണ്ട വാക്കാണ് വായ നിറച്ച് പറയേണ്ട വാക്കാണ് ഷെയ്തോനി ഷെയ്തോനി ഷെയുർ റജീം ഷെയ്ത്വനു എന്നല്ല ഷെയ്ത്വാനി എന്നാണ് ഷെയ്ത് ഷെയ്ത് എന്നത് ഷെയ്ത്വനിറീം പോരാ ഷെയ്ത്വാനി റജീം തെറ്റാണ് ഷെയ്ത്വാനി റജീം എന്നത് തെറ്റാണ് ഷെയ്ത്വാനിർ റജീം അർജീം എന്ന് പാരായണം ചെയ്യണം അർ ചില ആളുകൾ അർഹീം റഗീം എന്ന് പാരായണം ചെയ്യാറുണ്ട് ആ പാരായണം ശരിയായ പാരായണം അല്ല അ റജീം എന്നതാണ് ശരിയായ പാരായണം റജീം റജീം എന്ന ലാസ്റ്റ് മീമ് പാരായണത്തിൽ വരണം അ എന്ന് റജീന്ന് പറഞ്ഞാ കേട്ടാ പോരാ റജീം എന്ന് മീം മുഴുവനായി പാരായണത്തിൽ വരണം അപ്പോൾ ഇതാണ് പല തവണ കേട്ടു പഠിക്കുക അടുത്തത് ബസ്മലയാണ് ബസ്മല എന്നത് സൂറത്തുൽ ഫാത്തിഹയിലെ ഒന്നാമത്തെ ആയത്താണ് സൂറത്തുൽ ഫാത്തിഹയിലെ ഒന്നാമത്തെ ആയത്താണ് ബസ്മല അഥവാ ബിസ്മില്ലാഹി റഹ്മാൻ റഹീം ബിസ്മില്ലാഹി ബിസ്മി എന്നത് ബി എന്നത് ഇനി പറയേണ്ടതില്ല എന്ന് തോന്നുന്നു ബിസ്മി ചില ആളുകൾ ബി എന്ന് പറയാതെ ഇസ്മില്ലാഹി റഹ്മാൻ ഇസ്മില്ല ഇസ്മില്ല എന്ന് ആ ബി പറഞ്ഞിട്ടുണ്ടാകും പക്ഷെ അത് ഉച്ചാരണത്തിൽ വന്നിട്ടുണ്ടാവുകയില്ല ശ്രദ്ധിക്കണം അപ്പോൾ ബിസ്മില്ലാഹി എന്ന് തന്നെ പറയണം പിന്നെ ചില ആളുകൾ ആ ബാ ശ്രദ്ധ കൊടുത്ത് പാരായണം ചെയ്യാറുണ്ട് തെറ്റാണ് ബിസ്മില്ലാഹി എന്നില്ല ബി എന്നില്ല ബിസ്മില്ലാഹി ബിസ്മില്ലാഹി എന്നതാണ് ശരി ബിസ്മില്ലാഹി എന്നത് തെറ്റാണ് ബാദ്ദില്ല ബിസ്മില്ലാഹി ബിസ്മില്ലാഹി എന്നത് എന്തുകൊണ്ടാണ് അല്ല എന്ന് പറയാൻ കാരണം എന്താണെന്ന് മനസ്സിലായിട്ടുണ്ടാകും ബിസ്മില്ലാഹി എന്നത് തെറ്റാണ് കാരണം ബിസ്മി എന്താണ് കെസറാണ് മീമിന് കെസർ വന്നതുകൊണ്ടാണ് ബിസ്മില്ലാഹി എന്ന് പാരായണം ചെയ്തത് ബിസ്മില്ലാഹി ബിസ്മില്ലാഹി ചില ആളുകൾ ബിസ്മില്ലാഹി ലാസ്റ്റ് അക്ഷരം ഹാ നോക്കുക ഹാ പലപ്പോഴും അവ്യക്തത ഹഫാ വന്നു പോകുന്ന ഹെർഫാണ് ബിസ്മില്ലാഹി എന്നത് പലർക്കും ശ്രദ്ധയോടെ പാരായണം ചെയ്തെങ്കിലേ അത് നമുക്ക് ലഭിക്കുകയുള്ളൂ അതുകൊണ്ട് ബിസ്മില്ലായി ബിസ്മില്ലായി എന്ന് പറയാറുണ്ട് ചില ബിസ്മില്ലായി ബിസ്മില്ല ബിസ്മില്ലായി റഹിമാൻ റഹീം എന്ന് ബിസ്മില്ലാഹി എന്ന് തന്നെ പറയണം ബിസ്മില്ലാഹി എന്നതാണ് ശരി ബിസ്മില്ലാ ബിസ്മില്ലായി എന്നത് തെറ്റാണ് ചില ആളുകൾ ബിസ്മില്ലാഹി എന്ന് പറയാറുണ്ട് അത് തെറ്റാണ് ബിസ്മില്ലാഹി ഹൈ ഹ അല്ല ഹ ആണ് അവിടെ ഉള്ളത് ഏറ്റവും അവസാനത്തിൽ കാണുന്ന ഹെറൂഫുൽ ഹിജായിൽ ഏറ്റവും അവസാനത്തിൽ കാണുന്ന ഹ ജി ഹ എന്നത ഹ എന്നത് ജിം ഹ ആണ് അതേസമയം ബിസ്മില്ലാഹി എന്നതിലുള്ളത് ജിമ ഹ അല്ല അപ്പം അതുകൊണ്ട് ബിസ്മില്ലാഹി എന്ന് പാരായണം ചെയ്ത തെറ്റാണ് ബിസ്മില്ലാഹി അതാണ് ശരിയായ പാരായണം ബിസ്മില്ലാഹി റഹ് റഹ് ബിസ്മില്ലാഹി ബിസ്മില്ലാഹി റഹ്മാനി എന്ന് ചില ആളുകൾ പാരായണം ചെയ്യാറുണ്ട് റാ ഇന് ഷെദ്ദില്ലാതെ റാ ഷെദ്ദോടുകൂടി പാരായണം ചെയ്യണം ബിസ്മില്ലാഹി റഹ്മാനി റഹ്മാനി ി ശ്രദ്ധിക്കുക റഹ്മാനി എന്ന് തന്നെ ഓതുക ജിമു ഹ ആണ് അവിടെ ഉള്ളത് റഹ്മാനി എന്ന് പോരാ ഇനി റഹ്മാനി എന്ന് പാരായണം തെറ്റാണ് റഹ്മാനി എന്ന് തന്നെ പാരായണം ചെയ്യണം കാരണം ഹ ഇന് കൽക്കലത്തിൻ്റെ സിഫത്തില്ല കൽക്കലത്തിൻ്റെ സുഫത്തില്ലാത്തത് കൊണ്ട് റഹ്മാൻ എന്നത് തെറ്റാണ് റഹ്മാൻ എന്നതാണ് ശരി അപ്പോൾ ബിസ്മില്ലാഹി റഹ്മാനി 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 എന്നത് തെറ്റാണ് റഹ്മാൻ റഹ്മാൻ എന്നല്ല റഹ്മാൻ റഹ്മാൻ റഹ്മാനി നൂനിന് കെസറാണ് പലരും നൂനിന് വമ്മ കൊടുത്താണ് പാരായണം ചെയ്യുന്നത് റഹ്മാൻ റഹീം എന്ന് തെറ്റാണ് റഹ്മാനു റഹീം എന്ന് തെറ്റാണ് ബിസ്മില്ലാഹി ബിസ്മില്ലാഹിറമാൻ റഹീം ബിസ്മില്ലാഹി ബിസ്മിലാഹിറമാൻ റഹീം തെറ്റാണ് ബിസ്മില്ലാഹി റഹ്മാൻ റഹീം റഹീം റഹ്മാനി റഹീം എന്നത് റാ അവിടെയും ശ് കൊടുത്ത് പാരായണം ചെയ്യണം അപ്പോൾ ബിസ്മില്ലാഹി ബിസ്മില്ലാഹിറമാൻ റഹീം അർ റഹീം അവസാനത്തെ മീം പാരായണത്തിൽ വരണം അർ റഹ്മാൻ റഹീം എന്ന് പോരാ എന്ന് മീമ പാരായണത്തിൽ വരണം ഇതാണ് ഭസ്മല എന്നറിയപ്പെടുന്നത് അടുത്തത് അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ അൽഹംദു എന്ന് പാരായണം ചെയ്യണം അൽഹംദു 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 എന്നത് തെറ്റാണ് അൽഹംദുലില്ലാഹി റബ്ബിൽ അൽഹി അത് തെറ്റാണ് അൽഹംദു എന്ന് ഹാ വളരെ ക്ലിയറായ ഹാ ഹാ ആണ് അവിടെ ഉള്ളത് അപ്പോൾ അൽഹംദുലില്ലാഹി എന്ന് തന്നെ പാരായണം ചെയ്യണം അൽഹംദു അൽഹംദു ശരി ലില്ലാഹി അവിടെ ലില്ലാഹി എന്ന് പറയാൻ എന്താണ് കാരണം എന്ന് നിങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ടാകും ലി എന്നതിന് കെസറാണ് വന്നത് അതുകൊണ്ടാണ് ലില്ലാഹി എന്ന് ലില്ലാഹി എന്ന് പറയാതെ ലില്ലാഹി എന്ന് പറയാൻ കാരണം ലില്ലാഹി കെസർ വന്നത് കൊണ്ട് എല്ലാമിന് അവിടെയും അൽഹമുലില്ലായി അൽഹന്ദി എന്ന യാ പോരാ ലില്ലാഹി അൽഹുലില്ലാഹി എന്ന് തന്നെ പറയണം അലഹമദില്ലായി എന്ന് പറഞ്ഞാൽ പോരാ ചില ആളുകൾ അലഹമദില്ല എന്ന് പറയാറുണ്ട് അൽഹംദില്ല അൽഹമദുല്ല എന്നത് തെറ്റാണ് അൽഹന്ദില്ല എന്ന് തന്നെ പറയണം അൽഹില്ലാഹി റബ്ബിൽ എന്നല്ല റബ്ബിൽ അല്ല റോ 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 എന്നതിന് ഫത്ത് വരുമ്പോൾ അത് തഫീമോടു കൂടി പാരായണം ചെയ്യണം എന്നതിന് ഫത്ഹ് വരുമ്പോൾ തഫ്ഹീമോട് കൂടി പാരായണം അപ്പോൾ റബ്ബ് എന്നതാണ് റബ്ബ് എന്നല്ല റ അല്ല റോ റബ്ബ് റബ്ബിൽ ആലമീൻ ആലമീൻ റബ്ബിൽ റബ്ബിൽ എന്നത് ക്ലിയർ ആയിട്ടുണ്ടാകും റബ്ബിൽ ആലമീൻ അതാണ് ഇനി അയിനാണ് റബ്ബിൽ ആലമീൻ എന്നത് തെറ്റാണ് റബ്ബിൽ ആലമീൻ എന്നത് തെറ്റാണ് റബ്ബിൽ ആലമീൻ റബ്ബിൽ ആലമീൻ ചില ആളുകൾ റബ്ബില്ലാലമീൻ എന്ന് പറയും റബ്ബിൽ ആലമീൻ അല്ല റബ്ബിൽ ആലമീൻ എന്നാണ് അത് തെറ്റു കാരണം എപ്പോഴും ലാമ് വന്നതിന് ശേഷം ലാമിന് ശേഷം ഐനോ ഹംസയോ വന്നാൽ ആ ഐനും ഹംസയും നഷ്ടപ്പെടാറുണ്ട് പലയിടത്തും ഉദാഹരണത്തിന് റബ്ബന ആച്ച ഹസന ഫിൽ ആഹിറത്തി ഹസന എന്നുള്ള പല ആൾ വഫിൽ ആഹിറത്തി എന്നതിന് പറയും വഫിൽ ഹസന എന്ന് പറയാറുണ്ട് പണ്ഡിതന്മാരടക്കം ഇമാമുമാരടക്കം അങ്ങനെ പറയാറുണ്ട് വഫിൽ വഫില്ലാഹിറാഹിറത്തി എന്ന് പറയുമ്പോൾ ഹംസ നഷ്ടപ്പെട്ടു അവിടെ അതേപോലെ റബ്ബിൽ ലമീൻ എന്ന് പറയുമ്പോൾ അവിടെ ഐന് നഷ്ടപ്പെട്ടു അപ്പോൾ റബ്ബിൽ ആ ഐന് ശ്രദ്ധിച്ച് പാരായണം ചെയ്യണം എന്നർത്ഥം റബ്ബിൽ ന്യൂന് അലമീൻ എന്ന അവസാനം വരുന്ന ന്യൂന് അത് പാരായണത്തിൽ വരണം പലരുടെയും പാരായണത്തിൽ അത് വരാറില്ല ചില ആളുകൾ മീമായിട്ടൊക്കെ പാരായണം ചെയ്യുന്നത് ചിലപ്പോഴൊക്കെ കാണാറുണ്ട് റബ്ബിൽ ആലമീം ആലമീം അല്ല ആലമീൻ അനൂന് പാരായണത്തിൽ വരണം സൂറത്തുൽ ഫാത്തിഹ പാരായണത്തിൽ എല്ലാ അക്ഷരങ്ങളും നമ്മുടെ പാരായണത്തിൽ നമ്മുടെ നാവിൽ അത് വരയ വരണം റഹീം അടുത്തായത്മാനി അർ റഹ്മാനി എന്നാണ് അറഹ്മാനു റഹീം എന്നത് തെറ്റാണ് അർ റഹ്മാനി റഹീം റഹീം മീമ് അവസാനം മീമ് വരണം പാരായണത്തിൽ വരണം അർഹമാനി റഹീം റഹ്മാനു എന്നത് തെറ്റാണ് റഹ്മാനി റഹീം എന്ന് പാരായണം ചെയ്യണം മാ യൗമിദ്ദീൻ എന്നല്ല മാ എന്നല്ലി എന്നാണ് എന്നത് ഖാഫിന് ശബ്ദ കൊടുക്കാൻ പാടില്ല തെറ്റാണ് യൗമിദ്ദീൻ എന്ന് പറഞ്ഞാൽ മതി ഇനി രണ്ടാമത് മാലിക്കി എന്ന് നീട്ടി പാരായണം ചെയ്യാറുണ്ട് തെറ്റാണ് തെറ്റാണ് അവിടെ സാധാരണ ഒരു അലിഫ് മാത്രമേ അവിടെ ഉള്ളൂ അസുലിയായ അലിഫ് മാലിക്കി എന്നത് അലിസ്ലി ആയ അലിഫ് മാത്രമേ ഉള്ളൂ സാധാരണ അലിഫിന് ശേഷം ഹംസയോ അല്ലെങ്കിൽ സുക്കുനോ വന്നാലാണ് കൂടുതലായി പാരായണം ചെയ്യേണ്ടത് നീട്ടി പാരായണം ചെയ്തത് സാധാരണ അലിഫിന് ശേഷം സാധാരണ അലിഫിന് ശേഷം ഹംസയോ സുക്കൂനോ വന്നാലാണ് നീട്ടി പാരായണം ചെയ്യണം അല്ലാത്തടത്ത് സാധാരണ ഒരലിഫ് മാത്രമേ നീട്ടാൻ പാടുള്ളൂ ആട് ഓട് ആന ചാടി ഇത്തരത്തിൽ അത് പറയാ ആന എന്ന് പറയാൻ ആന ആന എന്നാരും പറയാറില്ല ഓട് എന്ന് പറയാറ് ഓട് എന്നാരും പറയാറില്ല ചാടി എന്ന് പറയാറ് ചാടി എന്നാരും പറയാറ് അത് തെറ്റാണ് അതുപോലെ തെറ്റാണ് മാലി യൗമിദ്ദീൻ എന്നത് മാ എന്നത് നീട്ടിയാൽ തെറ്റാണ് നീട്ടാൻ പാടില്ല മാ ഇന് ശേഷം മീമിന് ശേഷം ഹലിഫുണ്ട് അലിഫുന് ശേഷം അവിടെ ഹംസ അവിടെ സുക്കൂനും ഇല്ല അതുകൊണ്ട് അവിടെ നീട്ടാൻ പാടില്ല അതേപോലെ ചില ആളുകൾ റഹ്മാനു റഹ്മാനി എന്നുള്ള നീട്ടാറുണ്ട് അറഹ്മാനി റഹീം എന്ന് നീട്ടാറുണ്ട് ഇമാമുകൾ അടക്കം നീട്ടാറുണ്ട് തെറ്റാണ് അ മാ എന്നതിന് ശേഷം അലിഫ് വന്ന അതിനുശേഷം ഹംസയോ സുക്കൂനോ വന്നിട്ടില്ല അവിടെ ന്യൂനാണ് വന്നത് റഹ്മാനി ന്യൂനാണ് വന്നത് അവിടെ നീട്ടാൻ പാടില്ല മാലിഖി എന്നുള്ളടത്ത് അധികം നീട്ടാൻ പാടില്ല യൗമിദ്ദീൻ ീൻ അല്ല യൗ മുദ്ദീൻ എന്ന തെറ്റാണ് അദീൻ എന്നതിൻ്റെ ന്യൂന് അവസാനം പാരായണത്തിൽ വരണം അടുത്തായത് ഇയാ എന്നത് ഇയാക്ക ചില ആളുകൾ ശബ്ദ കൂടുതൽ കൊടുക്കും ചില ആളുകൾ ശ്രദ്ധ കൊടുക്കാറില്ല ഇയാക്കന ബുദ്ധുവ ഈയാക്ക എന്നോതും തെറ്റാണ് ശബ്ദ പോയി ചില ആളുകൾ ഇയാക്ക എന്ന് ഇയാക്ക എന്ന് ശബ്ദ ശക്തമായ ശബ്ദോടു കൂടി പറയാ തെറ്റാണ് ഇയാക്ക നമ്മൾ അയ്യായിരം എന്ന് പറയാൻ അയ്യായിരം എന്ന് പറയാൻ എത്ര ശബ്ദ അയ്യായിരം എന്ന് പറയേണ്ടതില്ലോ അതുപോലെ അയ്യ അത്ര ആ ഇനി എത്ര ശബ്ദ കൊടുത്തോ ആ ശബ്ദ മാത്രമേ ഇയാക്ക എന്നുള്ളടത്തും അത്രയും ശബ്ദം മാത്രം മതി അപ്പോൾ എന്നത് ക്ലിയറായിബു എന്നത് രണ്ടാമത്തെ അക്ഷരം അയിനാണ് ന ബുതുപോല നുതു പോല നാബുദു എന്ന തെറ്റാണ് നുതു തെറ്റാണ്

എന്ന് പറയാറുണ്ട് അല്ല നസ്ത ഈൻ എന്നത് തെറ്റാണ് നസ്ത ഐനാണ് അവിടെ വേണ്ടത് അവസാനം ന്യൂന് വരണം മീം ചില ആളുകൾ പറയാം തെറ്റാണ് എന്നല്ലാണ് അവിടെ പറയേണ്ടത് അപ്പോൾ

സിറാ അല്ല എന്നതാണ് ശരി ത്വ ത്വായാണ് സിറാത്തൽ മുസ്തക്കീം അല്ല സിറാത്തൽ അല്ല സിറാ ത്വൽ ത്വൽ മുസ്ത മുസ്ത് അല്ല മുസ്ത്വം എന്ന് തെറ്റാണ് മുസ്ത്വം തെറ്റാണ് മുസ്തക്കൈം മുസ്ത്വ പറയാൻ കാരണം അതിനുശേഷം കാഫ് വന്നതുകൊണ്ടാണ് ആ കാഫിലുള്ള അലാൻ്റെ സിഫത്ത് തായിലേക്കും പ്രവേശിക്കുന്നതാണ് അതിൻ്റെ കാരണം എന്ന് പണ്ഡിതന്മാർ ചൂണ്ടിക്കാണിച്ചു മുസ്തഖീം മുസ്തഖീം തെറ്റാണ് കാഫ് കാഫല്ല ക്യാഫല്ല അവിടെയുള്ള കാഫാണ് അവിടെ ഉള്ളത് മുസ്തഖീം മുസ്തീം മീമ അവിടെ വന്ന മുസ്തീം കാഫാണ് മുസ്തഖീം തെറ്റാണ് മുസ്തഖീം മുസ്തഖീം അടുത്തായ സിറാത്വല്ല ദീന സിറാത്വല്ല ദീന സിറാത്വല്ല സിറാത്വല്ല ദീന തെറ്റാണ് സിറാത്വല്ല ദീന ലാമിന് ഇത് പിന്നെ കുന്നത്തില്ല ചില ആളുകൾ ലാമിന് കുന്നത്ത് കൊടുത്ത് പാരായ സിറാത്വല്ല ദീന ഇല്ല ലാമിന് കുന്നത്തില്ല ലാമ് സാധാരണ നിലക്കാണ് പാരായണം ചെയ്യുന്നത് സിറാത്വല്ല ദീന സിറാത്തൊല്ല

أمتا تتان أن أمتا تت أن أمتا عليهم <سؤال> تتان أن أمتا تتان أن أمتا عليهم سرات الذين أن أمتا عليهم أن أمتا عليهم تتان عليهم تتان كارنا همزيان അലൈഹിം ആ ഹംസയാണ് അവിടെ ഹംസയല്ല ഉള്ളത് അവിടെ എന്താ ഉള്ളത് അവിടെ അയിനാണുള്ളത് അപ്പോൾ അലൈഹിം എന്ന് തന്നെ പറയണം അലൈഹിം ശരിയാണ് അലൈഹിം തെറ്റാണ് സിറാ ത്വല്ലീന അൻ ത അൻ ത അലൈഹിം തെറ്റാണ് അൻ ത അലൈഹിം അതാണ് ശരി അൻ ത അലൈഹിം ശരിയാണ് സിറാ ത്വല്ലീന അൻ ത അലൈഹിം തെറ്റാണ് 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 ഐരിൽ എന്ന് തന്നെ പാരായണം ചെയ്യണം ഓയിൽ തെറ്റാണ് റായിന് കെസർ വന്നാൽ തർക്കിക്ക് ചെയ്യേണ്ടതുണ്ട് പരി എന്നക്ഷരം ആയി മാറും ചില ആളുകൾ മിൻഷെറിൽ എന്ന് ഓതാറുടെ തെറ്റാണ് മിൻഷെൽ എന്നാണ് ഓതേണ്ടത് വസ്വാസിൽ മിൻജിൽ മിൻഷെറിൽ കാരണം എന്താണ് മിൻഷെൽ എന്ന് പാരായണം ചെയ്യലാണ് ശരി കാരണം റാ ഇന് കെസർ വന്നു അതുപോലെയാണ് ഇവിടെ സോത്തുൽ ഫാത്തിഹൽ ഖൈരിൽ ഖൈറിൽ എന്ന് പാരായണം ചെയ്യാൻ ചെയ്യാതിരിക്കാൻ കാരണം റായിന് കെസർ വന്നതാണ് റൈരിൽ റായിന് കെസർ വന്നാൽ തർക്കീക്ക് എവിടെ ഖുർആൻ മുഴുവൻ റായിന് കെസർ വന്നാൽ റായിന് കെസർ വന്നാൽ എന്തു ചെയ്യുക തർക്കീക്കായിട്ട് പാരായണം ചെയ്യുക ലൈറ്റാക്കി പാരായണം ചെയ്യുക തർക്കീക്കാക്കൈറ്റാക്കുക നേർപ്പിക്കുക എന്നാണ് അപ്പോൾ രാ എന്ന അക്ഷരം കിട്ടും രാ എന്നതിനോട് തുല്യമായ അക്ഷരം കിട്ടും അപ്പം റോയിൽ എന്ന് പാരായണം ചെയ്യണം ശരിയതാണ് ഓറിൽ എന്ന് തെറ്റാണ് അയിരിൽ തെറ്റാണ് അരിൽ തെറ്റാണ് ഓയിരിൽ തെറ്റാണ് ഇങ്ങനെ പല രീതിയിലൊക്കെ ആളുകൾ പല കോലത്തിൽ പാരായണം ചെയ്യുന്നത് നമുക്ക് കാണാനായിട്ട് സാധിക്കും എല്ലാം തെറ്റാണ് ഓയിരിൽ എന്ന് തന്നെ പാരായണം ചെയ്ത് ക്ലിയർ ആക്കണം പലർക്കും എത്ര ഓതിട്ടും ക്ലിയർ ആകാത്ത ഒരക്ഷരമാണ് ഓയിൻ ഓയിൻ ഐൻ ഒയിൻ എന്നാണ് ചില ആളുകൾ പറയുക അല്ല ഒയിൻ എന്ന് പറഞ്ഞ ഇല്ല ഐന് ഒയിന് എന്ന് പറയും ഐനു ഇല്ല ഒയിനും ഇതാണ് ശരിയായ പാരായണം എന്ന് പാരായണം ചെയ്യണം എന്നത് നോക്കാം മഹ്ബൂബി മൗലൂബി തെറ്റാണ് മൗലൂബി 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 തെറ്റാണ് തെറ്റാണ് അതാണ് ശരി എന്നതിന് സുക്കുൻ അപ്പൊ എന്നെടുക്കണ്ട കാരണം അങ്ങനെ എടുത്ത കൽക്കലൻ്റെ സിഫത്ത് റൈനിന് ഇല്ല കൽക്കലയുടെ സിഫത്ത് റൈനിന് ഇല്ലാത്തത് കൊണ്ട് മഹ്ഭൂബി മൗലൂബി എന്ന തെറ്റാണ് മാഗ് ഭൂപി വാദ് മൂന്നാമത്തെ അക്ഷരമായ വാദ് നോക്കാം അല്ല മഗ്ലൂബി അല്ല മഗ്ഭൂപി ദാലും വും കൂടി ചേർത്തിട്ടുള്ള ഒരക്ഷരമാണ് എന്ന് പണ്ഡിതന്മാർ പഠിപ്പിച്ചിട്ടുണ്ട് അപ്പോൾ അപ്പം അലൈഹിം അലൈഹിം തെറ്റാണ് അലൈഹിം അതിനാണ് അലൈഹിം വ എന്നത് വളരെ ക്ലിയറായി പാരായണം ചെയ്യണം പ്രത്യേകിച്ച് മീമിന് സുക്കൂൻ വന്നതിന് ശേഷം ചില ആളുകൾ ഇവിടെ മണിക്കാനൊക്കെ സാധ്യതയുണ്ട് അലൈഹിം വ അലൈഹിം വ എന്നൊക്കെ മണിച്ച് പാരായണം ചെയ്യുന്നത് കാണാം മണിക്കലില്ല അവിടെ ഇൽഹാറാണ് വേണ്ടത് മഹവൂബി അലൈഹിം വ വല മൂന്നാമത്തെ അക്ഷരം വല വോ വല ലാ ലിൻ എന്നതാണ് തെറ്റാണ് ലാ ലിൻ എന്നത് ത്വാ ആണ് അവിടെ തെറ്റാണത് വല ലാലിൻ എന്നതല്ല അങ്ങനെ ഒരു പാരായണ ഇല്ല വല എന്ന് വോ ദ്വാ എൻ്റെ മഹ്രജ് നാവിൻ്റെ രണ്ടാല ഒരു വശം ഹാഫത്ത് ഹാഫത്ത് ഉല്ലിസ്സ നാവിൻ്റെ ഒന്നുകിൽ വലത്തെ ഭാഗം അല്ലെങ്കിൽ ഇടത്തെ ഭാഗം അത് അണപ്പല്ലുകളോട് ചേർത്ത് വരിക അതാണ് വാതിൻ്റെ മഹ്രജ് വായ് നിറച്ച് പറയാ വാതിൻ്റെ മഹ്രജ് അതാണ് അതേസമയം താ ലാ ആ ലായിൻ്റെ മഹ്റജ് എന്നുള്ളത് അത് നാവിൻ്റെ തല റസ് നാവിൻ്റെ റസ് മുകളിലെ പല്ലിൻ്റെ താഴ്ഭാഗത്ത് മുട്ടുകൊണ്ട് പറയുന്നതാണ് ലീൻ എന്നതല്ല ലീൻ എന്ന തെറ്റാണ് വല വല എന്നതാണ് ശരി എത്ര നീട്ടണം ആറ് ഹർക്കത്ത് അഥവാ മൂന്ന് അലിഫി നീട്ടണം വാജിബാണ് നിർബന്ധമാണ് ഖൈരിൽ ആമീൻ പോരാ തെറ്റാണ് അവിടെ അക്ഷരങ്ങൾ കുറച്ച് കളഞ്ഞു അവിടെ മൂന്നലിഫുണ്ട് അവിടെ മൂന്നലിഫ് ഉള്ളത് മൂന്നലിഫായിട്ട് തന്നെ പാരായണം ചെയ്യൽ നിർബന്ധമാണ് വലക് ലീൻ ലീൻ എന്നത് ലാമിന് ശ്രദ്ധ കൊടുത്തു പോലെ വ ലീൻ എന്ന് ലാമിന് ശ്രദ്ധ കൊടുക്കാതെ പാരായണം ചെയ്യുന്നത് കെട്ടെന്ന് തെറ്റാണ് വലക് അവസാനം നൂനിനെന്ത് വരണം നൂനു വരണം നൂന്ന് പാരായണത്തിൽ വാലീൻ എന്ന് പറഞ്ഞാൽ പോരാ നൂന്ന് വരണം പാരായണത്തിൽ നൂനു വരണം ആമീൻ ആ മീൻ എന്നത് ഒരിക്കലും ഖുർആാനിൽ പെട്ടതല്ല അതുകൊണ്ട് തന്നെ തജ്വീദിൻ്റെ നിയമങ്ങൾ അതിന് ബാധകമല്ല ബാധകമാണ് എന്നൊക്കെ രണ്ട് തരത്തിലുള്ള തർക്കങ്ങളൊക്കെ ഉണ്ട് എന്തായാലും അത് തജുവീതിൻ്റെ നിയമങ്ങൾ അതിൽ പരിഗണിക്കുകയാണെങ്കിൽ ആമീൻ പറയേണ്ടത് ആ എന്നത് നീട്ടാൻ പാടില്ല മീമാണ് നീട്ടേണ്ടത് ആ എന്നതിന് ശേഷം എന്ത് പിന്നെ ആ എന്നതിന് ശേഷം അവിടെ ഹംസയോ സുക്കുനോ ഒന്നും വന്നിട്ടില്ല അതുകൊണ്ട് ആ നീട്ടലില്ല ആ മീൻ ആ നീട്ടൽ തെറ്റാണ് നിയമപ്രകാരം തെറ്റാണ് നീട്ടുകയാണെങ്കിൽ മീമാണ് നീട്ടേണ്ടത് കാരണം മീമിന് ശേഷം യാ വന്നിട്ടുണ്ട് ശേഷം സുക്കൂൻ നൽകപ്പെട്ട ന്യൂന് വന്നിട്ടുണ്ട് യാ മീമിന് ശേഷമുള്ള യാ എന്താണ് പിന്നെ മദ്യയായ യാ ആണ് മീ എന്നത് മദ്യയായ ആണ് അലിഫ് വാവ് യാ ഇതാണ് മദ്യയായ അക്ഷരങ്ങൾ അലിഫ് വാവ് യാ ഇതാണ് മദ്യയായ നീട്ടാനും ഉപയോഗിക്കുന്നത് അലിഫ് ആ എന്ന നീട്ടാനും വാവ് ഊ എന്ന് നീട്ടാനും യാ ഈ എന്ന് നീട്ടാനും ഉപയോഗിച്ചു അപ്പൊ ആ മീ മീ എന്ന് നീട്ടാൻ ഉപയോഗിച്ചതാണ് യാ ആ മധ്യയായ യാ ആണ് ആ ശേഷം സുക്കൂൻ വന്നു അതുകൊണ്ട് അത് നീട്ടണം എത്ര വരെ നീട്ടാം ആറ് വരെ നീട്ടാം ആറ് ഹർക്കത്ത് വരെ നീട്ടാം രണ്ട് ഹർക്കത്ത് നീട്ടാം അഥവാ ഓരോ ലിഫ് നാല് ഹർക്കത്ത് നീട്ടാം അഥവാ രണ്ട് അലിഫ് ആറ് ഹർക്കത്ത് നീട്ടാം അഥവാ മൂന്ന് ലിഫ് ആ മീൻ എന്നത് ആ എന്നത് നീട്ടാൻ ഒരു വകുപ്പും ഇല്ല അതാരും പണ്ഡിതന്മാർ ആരും പറഞ്ഞിട്ടില്ല മീമാണ് നീട്ടേണ്ടത് അപ്പോൾ ആ മീൻ എന്ന് നീട്ടി പാരായണം ചെയ്യുക വല്ലാഹു നമ്മിൽ നിന്ന് ഈ കർമ്മം അമൽ റബ്ബു സുബെഹാൻ സ്വീകരിക്കട്ടെ സൂറത്തുൽ ഫാത്തിഹ ഒരു മുസ്ലിം അവൻ്റെ ജീവിതത്തിൽ ഒരു ദിവസം ബുദ്ധിയും പ്രായപൂർത്തിയും എത്തിയ ഒരു മുസ്ലിം അവന്റെ ജീവിതത്തിൽ ഒരു ദിവസം പതിനേഴ് പ്രാവശ്യം പാരായണം ചെയ്യുക എന്നത് നിർബന്ധമായ സൂറത്താണ് സൂറത്തുൽ ഫാത്തിഹ അത് ക്ലിയറായി കൃത്യമായിട്ട് ഏറ്റവും ശരിയായ രീതിയിൽ പാരായണം ചെയ്യാൻ നമ്മൾ ശ്രമിക്കുക പഠിക്കുക നിങ്ങളുടെ സുഹൃത്തുക്കളിലേക്ക് കുടുംബക്കാരിലേക്ക് മക്കളിലേക്ക് ബന്ധുക്കളിലേക്ക് ഒക്കെ സഹോദരങ്ങളിലേക്കൊക്കെ ഈ ദർസ് ഈ ക്ലാസ് നിങ്ങൾ എത്തിച്ചു കൊടുക്കുക സൂറത്തുൽ ഫാത്തിഹ ശരിയായി പാരായണം ചെയ്യുക അള്ളാഹു സുബനഹു വസ്ഹഅല അനുഗ്രഹിക്കട്ടെ മുഹമ്മദിൻ വസു അല്ലാഹു വസ്ലഅഅഅലബീന മുഹമ്മദീൻസിഹി വസ്ലം ആലമീൻ